നമസ്കാരം. ഒരിക്കൽ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ വലിയൊരു കാട്ടുതീ ഉണ്ടാവുന്നു. കാട്ടുതീയെല്ലാം അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് റേഞ്ചർമാർ ഉണ്ടായ നഷ്ടത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി അവിടെ മക ചുറ്റിത്തിരിയുകയാണ്. അപ്പോൾ വലിയ ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു കിളി അമർന്നിരിക്കുന്നത് കാണുന്നു. അതിനെ ഒരു വടി കൊണ്ട് കുത്തി മറിച്ചിടാൻ നോക്കുകയാണ്. വയ്യാഴികയാണെങ്കിൽ ഓടിപ്പൊയ്ക്കൊള്ളട്ടെ എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ വടി കൊണ്ട് കുത്തിയ ഉടനെ തന്നെ ചത്ത് ഇരിക്കുകയായിരുന്ന ആ കിളി മറിഞ്ഞു വീഴുന്നു. കിളിയുടെ അടിയിൽ നിന്നും മൂന്ന് കുഞ്ഞുങ്ങൾ പതുക്കെ ചിറക് വിടർത്തി പുറത്തേക്കിറങ്ങുന്നതാണ് അവർ കണ്ടത്. അതായത് കാട്ടുതീയുടെ വിഷപ്പുക ശ്വസിച്ച് തൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാകും എന്ന് സഹജവാസനയാൽ മനസ്സിലാക്കിയ കിളി തൻ്റെ ജീവനേക്കാൾ പ്രധാനം കുഞ്ഞുങ്ങളുടെ ജീവനാണെന്ന് മനസ്സിലാക്കി അവരെ തൻ്റെ ചിറകുകളുടെ അടിയിൽ ഒളിപ്പിച്ച് താൻ വിഷവായു ശ്വസിച്ചാലും സാരമില്ല എന്ന മട്ടിലായിരുന്നു ഇരുന്നത്. അങ്ങനെ തന്നെ ആ അമ്മ ചത്തുപോവുകയും കുഞ്ഞുങ്ങൾ ജീവൻ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തെ നമുക്ക് ബൈബിളിലെ ഒരു വാക്യവുമായി ചേർത്ത് വായിക്കാം. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ പൊതിയും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നൽ ആരുടെയും ഉള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സാധാരണയായി നമ്മളെപ്പോഴും നമുക്കെന്ത് കിട്ടും എന്നാണ് ചിന്തിക്കാറുള്ളത്. ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്കെന്ത് കൊടുക്കാൻ സാധിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടതല്ലേ? ദാനം കൊടുത്ത് നശിച്ചുപോയവരുടെ ചരിത്രം ഒത്തിരി ഒന്നും ഇല്ല എങ്കിലും പലപ്പോഴും നമുക്ക് ദാനം ചെയ്യാൻ മടിയാണ്. കാരണം ദാനം ചെയ്താൽ നമുക്ക് തികയാതെ വരുമോ എന്നാണ് പലപ്പോഴും നമ്മുടെ പേടി. ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ പോലും പലപ്പോഴും നാം മടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതികൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ?